കുറ്റാന്വേഷണ ശാസ്ത്രസാക്ഷരതായിട്ടം നീതിയുടെ ശബ്ദം ദ വോയ്സ് ഓഫ് ജസ്റ്റിസ് കുറ്റകൃത്യ ശാസ്ത്രത്തിന്റെ നേർ വിചാരണ നിങ്ങൾക്കേവർക്കും വോൺ ടിവിയുടെ ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27, 2019. സ്മഗ്ലിംഗ് എന്നതിന്റെ നിഘണ്ടുവിലെ അർത്ഥം കള്ളക്കടത്ത്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതാണ് കള്ളക്കടത്ത് ഗുഡ്സ് എന്നാൽ അവ സാധനങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല. ഗുഡ്സ് എന്നത് ഒരു ബ്രാക്കറ്റിലാണ് നിഘണ്ടുവിൽ ഇട്ടിരിക്കുന്നത്. അത് സറപ്റ്റീഷ്യസ്ലി എന്ന വാക്കുകൂടി വച്ചിട്ടുണ്ട്. അതായത് സറപ്റ്റീഷ്യസ് എന്നാൽ ഒബ്റ്റെയിൻഡ്, ഡൺ, മെയ്ഡ് എക്സെട്ര ബൈ സ്റ്റെൽത്ത്, സീക്രട്ട് ഓർ ഇൻ എ ക്ലാൻഡസ്റ്റൈൻ വേ എന്നൊക്കെ. സാധനങ്ങൾ മാത്രമല്ല, മാൻപവർ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ലഹരി സാധനങ്ങൾ, തീവ്രവാദം, രോഗാണുക്കൾ തുടങ്ങി അതീവ രഹസ്യമായി നിയമലംഘനത്തിലൂടെ നടത്തുന്ന കള്ളക്കടത്ത് നേട്ടം. ആ അർത്ഥത്തിലാണ് വോട്ട് സ്മഗ്ലിംഗ് എന്ന് ഞാൻ പറയുന്നത്. വോട്ട് സ്മഗ്ലിംഗ് അന്യ രാജ്യത്തു നിന്നല്ല, അന്യ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ സംഘടനയിൽ നിന്നോ വോട്ട് സ്മഗ്ലിംഗ് നടത്താവുന്നതാണ്. നെക്സസ് എന്നാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അതായത് എ കണക്ഷൻ, ലിങ്ക്. അതായത് നേന, ബാബു, ദല്ലാൾ, ദാദ അവർ തമ്മിലുള്ള ഒരുതരം അവിശുദ്ധ കൂട്ടുകെട്ട് ആണെന്ന് എല്ലാവർക്കും അറിയാം. നേതാവ് എന്നാൽ രാഷ്ട്രീയ നേതാവ്, ബാബു എന്നാൽ ഉദ്യോഗസ്ഥ പ്രമുഖർ, ദല്ലാൾ എന്നാൽ ഇടനിലക്കാർ, ദാദ എന്നാൽ ഗുണ്ട എന്ന അർത്ഥം. അവർ തമ്മിലുള്ള ഈ ചങ്ങാത്തം എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ മാക്സിമം വോട്ടുകൾ നേടുക എന്നതാണ് ഈ ചങ്ങാത്തത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. അവരുടെ കയ്യിൽ പണമുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ട്, ആളുകളുണ്ട്, ഗുണ്ടകളുണ്ട്. അവർക്ക് വേണ്ടത് തെരഞ്ഞെടുപ്പിലൂടെ വോട്ടുകൾ കിട്ടണം, കിട്ടിയത് വരുത്തണം. ഈ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ ആത്മാർത്ഥമായ സഹായമുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെ രാഷ്ട്രീയ നേതാക്കൾ, ഗുണ്ടകളുടെ സഹായത്തോടെ മനുഷ്യരുടെ ഭൗതികവും അല്ലാത്തതുമായ കഴിവുകളെ നിരൂപീകരിച്ച് അത് സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കുന്നു. ഈ വോട്ടിംഗ് യന്ത്രത്തിൽ വരെ തീവ്രതയിൽ നടത്താൻ അവർക്ക് കഴിഞ്ഞെന്നിരിക്കും. മനുഷ്യനിർമ്മിതമായ ഒരു യന്ത്രത്തിൽ തീവ്രതയിൽ നടത്തുക എന്നത് മനുഷ്യർക്ക് സാധ്യമാണ്. മനുഷ്യനിർമ്മിതമായ യന്ത്രമല്ലേ? സൃഷ്ടാവിനെ വരുത്താൻ കഴിയാത്ത മാറ്റങ്ങളുണ്ടോ? സൃഷ്ടി സൃഷ്ടാവിനേക്കാൾ വലുതല്ല എന്നറിയുക. നേന, ബാബു, ദല്ലാൾ, ദാദ എന്നീ ചങ്കാത്ത പങ്കുകാർ, നെക്സസ് പാർട്ട്നേഴ്സ്, ഒരുമയിൽ നടത്തുന്ന നിയമലംഘനങ്ങളാണ് ഈ വോട്ട് സ്മഗ്ലിംഗ് എന്ന് പറയുന്നത്. കുറ്റം ചെയ്യുന്നവർ തന്നെ കുറ്റത്തെ നിയന്ത്രിക്കുന്നു, കുറ്റത്തെ അന്വേഷിക്കുന്നു, കുറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം അഥവാ ആസൂത്രിത കുറ്റകൃത്യമാണ്. കുറ്റകൃത്യ ശാസ്ത്രത്തിൽ എന്താണ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് നിർവചിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് വോട്ടിംഗ് വോട്ട് സ്മഗ്ലിംഗ് നെക്സസ് എന്നതിൽ കാണാവുന്നതാണ്.
ഏറ്റവും മുകളിലാണ് ഈ കുറ്റകൃത്യത്തിന്റെ ബോസ് അഥവാ തലവൻ. അയാൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ. വോട്ട് സ്മഗ്ലിംഗ് എന്ന കുറ്റത്തിനത് രാഷ്ട്രീയ നേതാവിനെ ചെയ്യാനാകൂ. അയാൾക്ക് കീഴിൽ അണ്ടർ ബോസ് ഉണ്ടാകും, തൊട്ടുകീഴ് അണ്ടർ ബോസ്. ഇവർക്ക് രണ്ടുപേർക്കും താഴെ ഓരോ പ്രദേശത്തും കാപ്പോ റജീമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലെഫ്റ്റനൻസ് ഉണ്ടാകും. ഇവരാണ് ഈ സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് താഴെയാണ് സോൾജിയേഴ്സ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകരുള്ളത്. അവരെ സഹായിക്കാൻ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, അഭിഭാഷകരുണ്ട്, പണമുണ്ട്. പിന്നെ കൊലപാതകം തുടങ്ങി എന്ത് ചെയ്യാൻ ഈ ചങ്ങാത്ത കുട്ടികൾ തയ്യാറാണ്. ഇവർക്ക് റോഡിലെ വരെ വശത്തൊക്കെ കഴിഞ്ഞു വരാം. അതാണ് ഈ ജെൽ ജെഇഎൽ ജെൽ ക്രൈംസ് എന്ന് പറയുന്നത്. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ മൂന്ന് കൂട്ടുകൾ കൂടി നടത്തുന്ന ഒത്തൊരുമയിൽ അവർ ചങ്ങാത്ത പോയി നടത്തുന്ന നിയമലംഘനങ്ങൾ, ആ ലംഘനങ്ങൾ അവയാണ് ജെൽ ക്രൈംസ്. നിയമങ്ങൾ ഉണ്ടാക്കുന്നവരും അവ നടപ്പാക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും വിധി പ്രസ്താവിക്കുന്നവരും തമ്മിൽ ഉള്ള ആവശ്യ ചങ്ങാത്തം ജനാധിപത്യത്തെ തളർത്തി തകർത്ത് കളയും. കള്ളവോട്ട് ചെയ്യുമ്പോഴും യഥാർത്ഥ വോട്ടുകാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തവരും വോട്ട് ചെയ്യാൻ അധാർമിക സഹായം ചെയ്യുമ്പോഴും പണം വാരി വിതറുമ്പോഴും വോട്ടിംഗ് യന്ത്രത്തെ തീമുകൾ നടത്തുമ്പോഴും വോട്ട് മറിച്ച് വിൽക്കുമ്പോഴും വോട്ട് ബഹിഷ്കരിക്കുമ്പോഴുമെല്ലാം അവർക്കെതിരെ പ്രവർത്തിക്കേണ്ടവർ നിസ്സംഗത പുലർത്തിയാൽ അപ്പോഴാണ് വോട്ട് സ്മഗ്ലിംഗ് നെക്സസ് ശക്തി പ്രാപിക്കുന്നത്. തുടർന്ന് കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം. നന്ദി, നമസ്കാരം.